ആ ചോദ്യകർത്താവ് മരണശേഷമുള്ള ജീവിതത്തെ ചോദ്യം ചെയ്തവൻ. നസിയ ഖൽഖഹു, അവൻ അവന്റെ സൃഷ്ടിപ്പിനെ മറന്നുപോയി. അവനെങ്ങനെ എല്ലായിട്ടിങ് പ്രസ് പെട്ടെന്നിങ്ങുണ്ടായി വന്നതാ, ഒരു എല്ലിങ്ങനെ പൊങ്ങി വന്നതായവൻ, അല്ലെ പല്ലിങ്ങനെ പൊങ്ങി വന്നതായവൻ, ശരീരം ഇങ്ങനെ വന്നതാ? അല്ലല്ലോ. പിന്നെ അവന്റെ അച്ഛനും അമ്മയും ബാപ്പയും ഉമ്മയും പരസ്പരം ബന്ധപ്പെട്ട് ആ ബന്ധത്തിൽ ഉണ്ടായ ഒരു മകൻ. ആ മകൾ വളരെ ചെറിയ ഒരു ഇന്ദ്രിയതുള്ളിയുടെ ലക്ഷക്കണക്കിന് അംശങ്ങളിലുള്ള ഒരു ചെറിയ അംശം, അതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന് വേണ്ടി അല്ലാഹു തആല ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. വളരെ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണൂല, അതിന് ഉപകരണം വെച്ച് നോക്കണം. ആ അത്രയും ചെറിയൊരു വസ്തുവിൽ നിന്ന് മനുഷ്യനെ അല്ലാഹു തആല പഠിച്ചു. ആ അല്ലാഹുവിന് ഈ പൊടിപൊടിയായി പോയ എല്ല് രണ്ടാമത് പടക്കൽ ഒരു പ്രശ്നം, ഇത് മുഴുവനും പഠിച്ചു അതിൽ നിന്നല്ലേ അല്ലാഹു തആല എന്ന് മാത്രം. അതിങ്ങനെ പഠിച്ചിട്ട് ഇപ്പൊ ഇവൻ എന്താണ്, അവന്റെ എല്ലിന് എത്രയെ തൂക്കം, അവന്റെ പല്ലിന് എത്രയെ തൂക്കം, എന്താണ് അവന്റെ ശക്തി, ഇതൊക്കെ ഒരു ചെറിയ ഇന്ദ്രിയതുള്ളിയുടെ ലക്ഷക്കണക്കിന് അംശത്തിലുള്ള ഒരു ചെറിയ അംശത്തിൽ നിന്ന് പഠിച്ചതാണ് അല്ലാഹു തആല. ആ അല്ലാഹുവിനൊരു പ്രശ്ന മനുഷ്യൻ രണ്ടാമത് പടക്കൽ ഒരു പ്രശ്ന. ഒന്നുകൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് തന്നെ അത്ഭുതകരമായ പടക്കലല്ലേ പഠിച്ചത്. സുബ്ഹാനല്ലാഹ്, ഒരാളെ കാണുമ്പോൾ തന്നെ അയാൾ ഇന്നാളെ മോനാണ് എന്ന് പറയാൻ കഴിയുന്നു. കാരണം ഇത്രയും ചെറിയ ഇതില് ആ മുഖത്തിന്റെ ശരീരത്തിന്റെ രൂപത്തിൽ ബാപ്പയുമായി അല്ലെ ഉപ്പാപ്പയുമായി ഒക്കെയുള്ള ബന്ധം അള്ളാഹു ഇത്രയും ചെറിയ അംശത്തിൽ നിന്ന് അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്നു. ഇനിയോ അതേ സമയത്തോ എല്ലാരുടെ മുഖവും വെവ്വേറെയാ. ബാപ്പാന്റെ ഫോണ് ഇങ്ങനെ നോക്കിയിട്ട് തുറക്കുന്ന ഫോണാണെങ്കിൽ മകനിങ്ങനെ നോക്കിയാൽ തുറക്കൂല, അത് ബാപ്പ എന്നെ നോക്കണം നോക്കിയിട്ട് തുറക്കുന്നത്. ഇപ്പൊ ഇനി അങ്ങോട്ട് വിദേശത്തൊക്കെ വരാൻ പോകണേ, എമിഗ്രേഷനിൽ വരെ വെറും ഇങ്ങനെ മുഖം കാണിച്ചു കൊടുത്താൽ മതി എന്നുള്ള സംവിധാനം വരാൻ പോകണം. അപ്പോ ഇങ്ങനെ ഫേസ് കൊണ്ട് മാത്രം തുറക്കുന്ന ഫോണുകൾ, ബാപ്പാന്റെ മുഖം കണ്ടാലും മകന്റെ ഫോൺ തുറക്കുന്നില്ല. അപ്പൊ നല്ല വ്യത്യാസമുണ്ട്. കണ്ടാലോ, കണ്ടാ നല്ല സെയിം മകനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാലോ ആ ബാപ്പാക്ക് 12 മക്കളുണ്ട്, 12 തമ്മിൽ മുഖത്തിന് ബന്ധമുണ്ട്. പക്ഷേ 12 വെവ്വേറെയാ. അല്ലെങ്കിൽ കല്യാണം കഴിച്ച പെൺകുട്ടി പൊട്ടു പോകില്ലേ, ചേട്ടൻ കയറി വരുമ്പോ ഇതാണ് എന്റെ ഭാര്യ ഭർത്താവ് എന്ന് വിചാരിക്കൂലേ. അതുമില്ല, വ്യത്യാസമുണ്ട്. താനും കണ്ടാലോ എല്ലാരും തമ്മിൽ ബന്ധമുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, എല്ലാരും തമ്മിൽ ബന്ധമുണ്ട്. ഇനിയോ അതുകൊണ്ട് മാത്രമായോ? മാത്രമൊന്നുമല്ല, സുബ്ഹാനല്ലാഹ്, ചിലപ്പോ ഉമ്മ കറുത്തിട്ട് ഇയാളും കറുത്തിട്ട്, കറുത്താലൊരു പ്രശ്നമില്ല, സ്വഭാവം കറുത്തുപോയില്ല. ഈ പാക്കറ്റ് കറുത്താ കുഴപ്പമൊന്നുമില്ല, പാക്കറ്റ് നല്ല പാക്കറ്റാണ്, ഉള്ളിലുള്ള സാധനം നല്ലതാണെങ്കിൽ എന്താ കുഴപ്പം? അതേസമയത്ത് പാക്കറ്റ് നല്ല ഷാറുണ്ട്, ഉള്ളിൽ മുഴുവൻ കെട്ടതാ, പിന്നെ അവിടെ എന്താ കാര്യം? അതുകൊണ്ട് കാര്യമില്ല, സ്വഭാവം നന്നാണ്. ചിലരുണ്ടല്ലോ കുറച്ച് പാക്കറ്റ് നല്ലതാണെങ്കിൽ, കുറച്ച് കളർ വെളുത്തതാണെങ്കിൽ ഈ വെളുപ്പില്ലാത്തവനെ പരിഹസിക്കുന്ന ചില കീപ്പർമാരൊക്കെ ഉണ്ട്. അത് അവന്റെ ഉള്ളു വളരെ മോശമായതുകൊണ്ട് പാക്കറ്റ് മാത്രമേ നന്നായിട്ടുള്ളൂ. അതുപോരാ, ഉള്ളു നന്നാക്കണം, മനസ്സ് നന്നാക്കണം. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ചിലപ്പോ ഉപ്പാപ്പാന്റെ അതേ കളർ അല്ലെ ഉമ്മാമാന്റെ കളർ എന്തെല്ലാമാണ് അള്ളാഹുത്തൽ ഈ ചെറിയ അംശത്തിൽ വെച്ചത്. നാളെ ഞാൻ നോക്കുമ്പോൾ ഒരാളുടെ കാലിന്റെ മടമ്പ് ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ വരിഞ്ഞ രൂപത്തിൽ, പിന്നെന്താന്ന് ചോദിച്ചു, ഒന്നുമില്ല ഉമ്മാന്റെ കാലും കണ്ടില്ല. സുബ്ഹാനല്ലാഹ്, തണുപ്പ് കാലത്ത് ഉമ്മാന്റെ കാല് പൊട്ടിയ പോലെ ഈ മകന്റെ കാലും ഇങ്ങനെ പൊട്ടി തന്നെയാണ്. ഇതൊക്കെ അള്ളാഹു വെച്ച് എത്ര ചെറിയ അംശത്തിലാണ് ഇതൊക്കെ കൂട്ടിയത് നിങ്ങൾ ആലോചിച്ചു. ചിലർ നല്ല ഹാൻഡ് റൈസ്, ബാപ്പാന്റെ എഴുത്തും നല്ല എഴുത്തായിരുന്നു, മകന്റെ എഴുത്തും നല്ല എഴുത്ത്. ചിലർ ബാപ്പ നല്ല സ്വഭാവം, മകനും നല്ല സ്വഭാവം. ചില ആളുകൾക്ക് സുബ്ഹാനല്ലാഹ് 40-50 വയസ്സായി നോക്കുമ്പോ ഷുഗറിന്റെ അസുഖം. ഡോക്ടർ ചോദിക്കാണ്, ബാപ്പാക്കോ ഉമ്മാക്കാരും ഉണ്ടായിരുന്നോ ഷുഗർ? ആ ഉപ്പാക്ക ഉണ്ടായിരുന്നു. ആ എന്നാ ബർക്കത്ത് നിങ്ങൾക്കും ഉണ്ട്. എന്തേ ഉപ്പാന്റെ ബർക്കത്ത് കിട്ടിയതാ, കിട്ടിയത് ഇത് എന്തിലൂടെയാ ഇത് വന്നത്? നിങ്ങൾ ആലോചിക്കും, ഈ ഷുഗറൊക്കെ വന്നത് ഈ ഒരു ഒരു തുള്ളി ഇന്ദ്രിയതുള്ളിയുടെ ഒരാൾ ലക്ഷക്കണക്കിന് അംശത്തിലുള്ള ഒരു ചെറിയ അംശം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇവരെ പടക്കാൻ. അതിലാണ് ഈ 40 വയസ്സിനുള്ള ഷുഗർ വരെ അള്ളാഹുത്തൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അതിന്റെ അപ്പുറത്ത് വലിയ അത്ഭുതം. ഒരു സ്ഥലത്ത് പിരിവിന് പോവാണ് അലിബാബക്ക് തങ്ങളെയും കൂട്ടിയിട്ട് പിരിവിന് പോവാണ്. കുട്ടിക്കാലത്ത് എന്നെ അഹമ്മദാബാദിലും
മംഗലാപുരത്തും അതുപോലെ ബാംഗ്ലൂരിലൊക്കെ കൊണ്ടുപോയിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച് ബസ്സിൽ ഇങ്ങനെ പിടിച്ചു നിന്നിട്ടൊക്കെ സേവനം ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ. അവർ അള്ളാഹുവിലേക്ക് ദീർഘായുസ്സ് ആഫിയത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് പിരിവിന് പോയി ഒരു സ്ഥലത്ത്, ഒരു ഉദാഹരണമാണ്. പിരിവിന് പോയി അങ്ങനെ ഒരു സ്ഥലത്ത് കയറി നല്ല പൈസ കിട്ടി, അത് വാങ്ങി ഇറങ്ങി വേറൊരു പുര നോക്കും, നല്ല വീടാ, ഭയങ്കര വീടാ, ഇവിടെ കയറി അതൊക്കെ കിട്ടുമെന്ന്. അപ്പൊ കൂടെയുള്ള ആള് പറയാൻ, അവിടെ കേറണ്ട തങ്ങളെ, അതെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അയാളുടെ ഉപ്പാൻ ഓർമ്മയില്ലേ, അഞ്ചു വയസ്സ് കൊടുക്കില്ല മോനും അങ്ങനെ തന്നെയാണ്. അപ്പോ അള്ളാഹു തആല ഈ ബുഹ്ല് ഈ ലുബ്ധതയും വെച്ചിരിക്കുന്നു ഈ അംശത്തിനുള്ളിൽ. ആ ബാപ്പാനെ പോലെ തന്നെ മോനും അഞ്ചു വയസ്സ് കൊടുക്കില്ല ഇങ്ങനെ എല്ലാം അള്ളാഹു തആല ഇത്രയും ചെറിയ അംശത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആ റബ്ബിന്റെ കഴിവ് അവന്റെ അധികാരം എത്ര വലുതാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ തന്നെ നടന്നു എന്ന് യുക്തി വാദിക്കല്ലാതെ ഒരു ബുദ്ധിയുള്ളവർ പറയാൻ കഴിയും? ലോകസൃഷ്ടാവായ അല്ലാഹ്, അതാണ് അവന്റെ മറുപടി. അവൻ നമുക്ക് മോഡൽ പറയാണ്, നമ്മളെ ചോദ്യം ചെയ്യാണ്. അവനവന്റെ സൃഷ്ടിപ്പിനെ മറന്നുപോയിരിക്കുകയാണ്. എന്നിട്ടവന്റെ ചോദ്യമാണ് ദ്രവിച്ചു പോയ ഈ എല്ലിനെ ആർക്ക് ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് അവന്റെ ചോദ്യം. ഖുൽ, പറയൂ നബിയേ, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ്റ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവനെല്ലാ സൃഷ്ടികളെ കുറിച്ചും അറിയുന്നവനാണ്, സൃഷ്ടിക്കാൻ അറിയുന്നവനാണ്, കഴിവുള്ളവനാണ്, അവൻ സൃഷ്ടിച്ചവനാണ്, അവൻ ഇനിയും സൃഷ്ടിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. നല്ല പച്ചമരം, ആ പച്ചയായ ഓടമരം പരസ്പരം ഉരസിയപ്പോൾ അവിടെ തീ കത്തുകയാണ്. പച്ചമരത്തിൽ നിന്ന് തീ വന്നതെങ്ങനെ നമുക്കറിയാൻ കഴിയുന്നില്ല. തീ കത്തിച്ചിട്ടതൊന്ന് ഊതിയാൽ തീ എങ്ങോട്ടോ പോവുകയാണ്, പോയതെവിടെയാണെന്നറിയൂല, ഉരസിയപ്പോൾ വന്നത് എവിടുന്നാണെന്നും അറിയുന്നില്ല. അവന്റെ സൃഷ്ടിപ്പ് പല വിധത്തിലാണ്. ആ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല മരണശേഷമാണ് യഥാർത്ഥ ജീവിതം വെച്ചത്. ലഹിയൽ ഹയവാൻ, ആ ജീവിതത്തിനു വേണ്ടി ഒരുങ്ങാനുള്ളതാണ് ഈ ഭൗതികമായ ജീവിതം. അതാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് നല്ല പ്രവൃത്തി ചെയ്യുന്നതെന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് മരണവും ജീവിതവും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഓ സുഹൃത്തുക്കളെ, മരണത്തിൽ സംശയമില്ല, മരണശേഷമുള്ള ജീവിതത്തിലും സംശയത്തിന് അവകാശമില്ല. ആ മരണശേഷമുള്ള ജീവിതം അതില്ലെങ്കിൽ പിന്നെ മനുഷ്യന് മറ്റ് ജീവികളുമായി എന്ത് അന്തരമാണുള്ളത്? ഇനിയോ നമ്മൾ കാണുന്നു ഒരു മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നു, അവൻ അച്ഛനെയും അമ്മയെയും അടിക്കുന്നു, വേദനിപ്പിക്കുന്നു, പെങ്ങന്മാരെ പീഡിപ്പിക്കുന്നു, അവനതാ കുടുംബ ബന്ധം മുറിക്കുന്നു, അയൽവാസികൾക്ക് ശല്യം ചെയ്യുന്നു, അവനതാ പലരുടേതും കട്ടെടുക്കുന്നു, പലരെയും ചൂഷണം ചെയ്യുന്നു, അഴിമതി നടത്തുന്നു, അവനതാ പാവപ്പെട്ടവരെ പിടിച്ച് വേദനിപ്പിക്കുന്നു. കുട്ടിക്കാലത്തെ സ്വഭാവം അങ്ങനെയാണ്, റാഗിങ് ചെയ്ത് പഠിച്ചതാണ്. കുട്ടിക്കാലം മുതലേ അവൻ അക്രമിയാണ്, ധിക്കാരിയാണ്, അവനങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനത് ആ ലോകത്തൊരുപാട് പാനീയങ്ങൾ റബ്ബ് കൊടുത്തിട്ടുണ്ട്. ചായ ധാരാളമുണ്ട്, കാപ്പി ധാരാളമുണ്ട്, ജ്യൂസുകൾ ധാരാളമുണ്ട്, പാല് ധാരാളമുണ്ട്, തേന് ധാരാളമുണ്ട്. അവനതൊന്നും പോരാ, അവന് അവന്റെ ബുദ്ധിയെ ഹനിക്കുന്ന ആരോഗ്യം തകർക്കുന്ന മദ്യം മോന്തിയേ പറ്റൂ. അവൻ ലഹരിയുടെ പിന്നാലെ പോവുകയാണ്. വിവാഹം കഴിച്ച പെണ്ണിനെ അവൻ വീട്ടിൽ വേദനിപ്പിച്ച് കിടത്തുകയാണ്. അതിന്റെ വിവാഹം കഴിക്കാത്ത പെണ്ണിന്റെ പിന്നാലെ പോയി
ആ വിവാഹം കഴിക്കപ്പെട്ട പെണ്ണിനെ വിഷമിപ്പിക്കുകയാണ്. അങ്ങനെ തമ്മാടിത്തം ചെയ്ത് ജീവിക്കുന്ന ഒരാൾ അക്രമകാരിയായി അവൻ വർഗീയത ഉണ്ടാക്കുകയാണ്. അവനൊരു ഭാഗത്ത് ഭീകരവാദിയായി ഒരുപാട് നിരപരാധികളെ കൊല്ലുകയാണ്. അവൻ ആരോടെല്ലാമോ ഉള്ള പക, ഭരണാധികാരികളോടുള്ള പക, അവനതാ നിരപരാധികളായ ജനങ്ങളുടെ തലയിൽ ബോംബ് വർഷിപ്പിച്ചുകൊണ്ട് ആ പക തീർക്കുകയാണ്. ചിന്തയില്ല, ബുദ്ധിയില്ല, മനുഷ്യത്വമില്ല ആ മനുഷ്യൻ. വല്ലാത്ത തമ്മാടി, വല്ലാത്ത അധികാരി. ചോദിക്കട്ടെ, അവൻ മരിക്കുന്നു. അതേ സമയത്ത് ജീവിതത്തിന്റെ കുട്ടിക്കാലം മുതലേ ബാപ്പ ഉമ്മയെ, അച്ഛനമ്മയെ, കുടുംബത്തെ, എട്ടാനുജന്മാരെ, അതേ പെങ്ങന്മാരെ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നു. അയൽവാസികൾക്ക് പരമാവധി നന്മ ചെയ്യുന്നു. കുടുംബ ബന്ധം ചേർക്കുന്നു. പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നു. കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നു. ഒരു തീവ്രവാദത്തിനുമില്ല, ഭീകരവാദത്തിനില്ല, വർഗീയതക്കില്ല, അക്രമ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നില്ല, അതിനെ അംഗീകരിക്കുന്നില്ല. സൗമ്യമായ പെരുമാറ്റം, ലളിതമായ സംസാരം, അതേ എല്ലാവർക്കും ഗുണം ചെയ്യുന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സാന്ത്വന പ്രവർത്തനങ്ങളാണ്. അവൻ എസ് വൈ എസിന്റെ പ്രവർത്തകനാണ്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകനാണ്, എസ് എസ് എഫിന്റെ പ്രവർത്തകനാണ്. അവനൊരിക്കലും മുൻഗാമികളെ തള്ളിപ്പറയുന്നില്ല, മഹാന്മാരെ ഇകഴ്ത്തുന്നില്ല, സയ്യിദന്മാരെ നിസ്സാരപ്പെടുത്തുന്നില്ല, അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നില്ല. അവനൊരു അരാജകത്വവും ഇവിടെ ഉണ്ടാക്കുന്നില്ല. അവനത് അഹങ്കാരം പ്രകടിപ്പിക്കുന്നില്ല, അസൂയ കാണിക്കുന്നില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. സ്വന്തം രക്ഷപ്പെടണം, മറ്റുള്ളവരും രക്ഷപ്പെടണം, എല്ലാവരും നന്നാകണം, എല്ലാവരും പുരോഗമിക്കണം, ഏത് മതമുള്ളവരും ആരോഗ്യം ലഭിക്കണം, ഏത് മതമുള്ളവരും ഭക്ഷണം ലഭിക്കണം, ആർക്കും വെള്ളം ലഭിക്കണം. റഹ്മാനായ റബ്ബി, അങ്ങനെയല്ലേ അവന്റെ വിശാലമായ കാരുണ്യം? അതിനോടൊത്തു നിൽക്കുന്ന വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു നല്ല മനുഷ്യൻ ഒരു നേരത്തെ നിസ്കാരം കളാക്കുന്നില്ല, സുന്നത്തുകൾ കൈയൊഴിക്കുന്നില്ല, ഖുർആനോത്തൊരു ദിവസവും അവൻ ഒഴിവാക്കുന്നില്ല, ദിക്റും ദുആയും കൈയൊഴിക്കുന്നില്ല, ആർക്കും അവനെ കുറിച്ചൊരു കംപ്ലൈന്റ് പറയാനില്ല. എല്ലാവരും അവനെ പുകഴ്ത്തി പറയുന്നു. നിഷ്കളങ്കനായൊരു മനുഷ്യൻ. ആ മനുഷ്യനും നേരത്തെ ഞാൻ പറഞ്ഞ സ്വന്തം ഭാര്യയെ പോലും പട്ടിണി കിടത്തി, വീട്ടിൽ കിടത്തി, അതാ പാതിരാ സമയത്ത് അന്യ സ്ത്രീകളെ മുന്നിലേക്ക് പോകുന്ന നേരത്തെ ഞാൻ പറഞ്ഞ തമ്മാടിയും മരിച്ചാലൊരുപോലെയാണെന്ന് പറയാൽ ഈ ഭൂമിലോകത്തെല്ലാവർക്കും ഭക്ഷണവും വെള്ളവും ആരോഗ്യവും ഒക്കെ ലഭിച്ചു എന്ന് വരും. പിന്നെ മരിച്ചതിന് ശേഷം രണ്ടാളും ഒരുപോലെയാണെന്ന് പറയാൻ ബുദ്ധിയുള്ളവർക്ക് കഴിയുമോ? പിന്നെ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യന് മരണശേഷം ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് കടുമണി തൂക്കം നന്മ ചെയ്തോ അതിന്റെ ഗുണം മനുഷ്യനെത്തിക്കും. ആര് കടുമണി തൂക്കം തിന്മ ചെയ്തോ അതിന്റെ ഭവിഷ്യത്ത് റബ്ബ് പുറത്തു കൊടുത്തില്ലെങ്കിൽ മനുഷ്യൻ അനുഭവിക്കും. പക്ഷേ അതിനൊരു സമയം വരാനുണ്ട്. ഭൂമി, ഈ ഉരുണ്ട ഭൂമി,
അല്ലാഹു സുബ്ഹാനഹു വതആല ഉരുണ്ടുകൊണ്ടുള്ള ഭൂമിയിൽ വിശാലമായി ജീവിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഭൂമി അത് എത്ര സ്പീഡിൽ കറങ്ങിയാലും അതിന്റെ പേരിൽ ജീവിക്കുന്ന മനുഷ്യൻ കറങ്ങില്ല. അല്ലാഹു സൗകര്യം ചെയ്തിട്ടുണ്ട്. വൈലൽ അർളി കൈഫ സുതിഹത്, ഉരുണ്ട ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കാൻ പര്യാപ്തമായ വിധത്തിൽ പരത്തിത്തന്ന അല്ലാഹു സുബ്ഹാനഹു വതആല. റബ്ബ് സുബ്ഹാനഹു വതആല ഈ ഭൂമിയെ നമുക്ക് തന്നു. ആ ഭൂമിയിൽ മനുഷ്യനെ കൊണ്ടുപോയി മറവ് ചെയ്യപ്പെടുന്നു. മനുഷ്യൻ ഭൂമിയിൽ തന്നെ അവൻ എത്തിച്ചേരുന്നു. അതെങ്ങനെയായിരുന്നാൽ എവിടെ എത്തുക? ഒരാളെ ചുട്ടുകരിച്ച് പൊടിയാക്കിയിട്ട് കടൽ കൊണ്ടുപോയി വെച്ച്, എന്നാലും ഭൂമി തന്നെയല്ലേ? കടലും ഭൂമി തന്നെയല്ലേ? എല്ലാവരും ഭൂമി തന്നെയല്ലേ? ഭൂമിയിൽ ഭൂമിയിൽ പക്ഷേ ചിലരുണ്ട് ചുട്ടുകരിച്ചാലല്ലേ നല്ലത്. ഈ മയ്യത്ത് മണ്ണിൽ വെച്ചാ വലിയ വിഷമയല്ലേ എന്ന് ചോദിക്കുന്നവർ. അതെന്താ അവരെ ന്യായം? ചുട്ടുകരിച്ചാ പിന്നെ അതിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ ഇന്നാളും ഒരു മനുഷ്യന്റെ ഒരു യുക്തിവാദിയുടെ ചോദ്യം കേട്ടതാ. എന്ന് ചോദിക്കാ, ചുട്ടുകരിച്ച് പൊടിയാക്കി മണ്ണ് വെണ്ണീറായി കഴിഞ്ഞാൽ പിന്നെ ഈ മണ്ണിനൊന്നും കേടൊന്നും വരൂലല്ലേ ഇത് കൊണ്ടുവച്ചിട്ടുള്ളത്? അതേസമയത്ത് ഇസ്ലാമില് മണ്ണിൽ മറമാടണം, വലിയ ബുദ്ധിമുട്ടല്ലേ? കാരണം പിന്നെ ആ മണ്ണിലൊക്കെ പ്രയാസമല്ലേ? മണ്ണിൽ പിന്നെ അവിടുത്തെ വെള്ളം ചീത്തിയാവൊക്കെ ചെയ്യൂലേ? ഇതൊന്നും ഉണ്ടാവില്ല. ചുട്ടം കരിച്ചാല എത്തേണ്ട ചോദ്യം. അങ്ങനെ ചോദിക്കുന്നവർ വേണമെങ്കിൽ കരിക്കാൻ വേണ്ടി തീരുമാനിക്കാം, പക്ഷെ നമ്മളതിന് കിട്ടൂല. പക്ഷെ ഒരു കാര്യം അവൻ ആലോചിക്കുന്നതല്ല, അതെന്തേ? അവനെ തന്നെ അങ്ങ് കൊന്നുപോയി നിൽക്കുക. അങ്ങനെ ഉണ്ടാവില്ല, ചിലപ്പോ കൂടത്തായി ഉണ്ടാവൂലേ? അങ്ങനെ ഒരു കൂടത്തായി ഉണ്ടായി എന്ന് വിചാരിക്കുക. എന്നാൽ ചുട്ട് കരിച്ചു മണം അങ്ങനെ തന്നെ പൊടി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ എങ്ങനെ എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യല്? പിന്നൊരു സംശയം വന്നാൽ ആ സംശയം പിന്നെ എങ്ങനെ തീർക്കല്? കടലിൽ പോയിട്ട് വെള്ളം മുക്കി കൊണ്ടുവന്നിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാ? അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചതെല്ലാം മനുഷ്യ സുരക്ഷിതത്വത്തിന് ആവശ്യമാണ്. മരിച്ചാലും കുടുംബങ്ങളുടെ സമാധാനത്തിന് ആവശ്യമാണ്, നാട്ടിലെ സുരക്ഷിതത്വത്തിന് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് മരണശേഷം മയ്യത്ത് പ്രമാടുന്നതിലും പരിശുദ്ധ ഇസ്ലാം വെച്ചിട്ടുള്ളത്.